friends, welcome to Liz Daniel Vlogs. In the Janonda Kanikambona, Agasthi Chira, Baji Stew on. Then the Anale Agasthi Chira, Baji Stew, on Dakamba Karnichare. Upper the Vidla, Premichichi Korcha, Agasthi Putan. Avada on Daya then, Ith Gitamba, Elaim with the Thorin Vikim, Poom Thorin Vikaran. Upon Premichichi then, Ingenuru Stew in the Gaidim Parn. In the Elim, Adana. നമുക്ക് ഉണ്ടാക്കി നോക്കാം ഈ അഗസ്തി ചീര എന്ന് പറയുന്നത് അഗത്തി ചീര എന്നും പറയും ചീര വർഗ്ഗമാണ് വൈറ്റമിൻ എ ബി പാലിലുള്ളതിന്റെ ഇരട്ടിയാണ് അഗസ്തി ചീരയിലുള്ളത് അഗസ്തി ചീരയിലും പൂവിലുമുള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലിന് ബലമൊക്കെ കിട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇതിൽ ഒരു കുഴപ്പമുള്ളത് ഇച്ചിരി കയ്പുണ്ട് വളരെ കുറച്ച് കയ്പുണ്ട് ഇത് അരിഞ്ഞിട്ട് കുറച്ച് നേരം ഉപ്പ് വരട്ടി ഇങ്ങനെ വെള്ളം വാലാൻ വെക്കത്തില്ലേ ചരിച്ച് ഇങ്ങനെ വെക്കത്തില്ലേ അങ്ങനെ ചരിച്ച് വെച്ചാൽ തന്നെ കുറച്ച് കയ്പ് ആ വെള്ളത്തിൽ കൂടെ പോയിക്കോളും എന്നിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ കഴിക്കും എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് അഗസ്തിപ്പൂ എടുത്തിട്ടുണ്ട് അഗസ്തിപ്പൂ ഒന്ന് കഴുകി വെള്ളം വാലാൻ വെക്കാം എന്നിട്ട് ഇതുപോലെ ഇതളുകൾ മാത്രം എടുത്ത് നമുക്ക് അരിയാം ആ നടുക്കൊരു തണ്ട് പോലെയുണ്ട് അതൊന്നും നമ്മൾ എടുക്കാറില്ല അഗസ്തിപ്പൂ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ ആ തണ്ട് മാറ്റിയിട്ട് കുറച്ച് അകലത്തിൽ അരിയാം തോരത്തിന് അരിയുമ്പം വളരെ പൊടിയായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് ഇതിപ്പം ബജിക്കല്ലേ കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല മൂന്നാല് പൂക്കൾ ഇതുപോലെ അരിഞ്ഞു കാണിക്കാം പൂവിൽ നമ്മൾ കഴുകിയ വെള്ളവും കാണും അല്ലാതെ തന്നെ ഈ പൂ കുറച്ച് വെള്ളമയമുള്ള പൂവാണ് നമ്മുടെ ചെമ്പരത്തി പൂവിലൊക്കെ കാണത്തില്ലേ വെള്ളമയം അതുപോലെ അങ്ങനെ എല്ലാ പൂവും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നാലൊട്ട് അമർത്തി തിരുമാനും പാടില്ല എന്നിട്ട് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് അതിലെ ഉപ്പുനീരെല്ലാം ഇറങ്ങി വരണം ഉപ്പുനീരിൽ കൂടെ കയ്പൂ ഇറങ്ങിപ്പോയിക്കോളും എന്നിട്ട് വേറൊരു ബൗളെടുത്ത് ഒരു ചെറിയ ബൗളിൻ്റെ അര ബൗള് അരിപ്പൊടി എടുത്തു രണ്ട് പച്ചമുളക് അരിഞ്ഞത് എടുത്തു കുറച്ച് ഇഞ്ചി എടുത്തു 15 കൊച്ചുള്ളി എടുത്തു രണ്ട് തണ്ട് കറിവേപ്പില അരിഞ്ഞതെടുത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തു എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂവും കൂടെ നമുക്ക് ചേർക്കാം ആ പൂവിൽ കണ്ടോ വെള്ളം ഊറി വന്നത് കണ്ടോ ആ വെള്ളം എടുക്കാൻ പാടില്ല ബാക്കി പൂ മാത്രം എടുത്ത് നമുക്ക് ഇതോടെ യോജിപ്പിക്കാം സാധാരണ നമ്മൾ ബജി ഉണ്ടാക്കുമ്പം വെള്ളം ആദ്യമേ ചേർക്കത്തില്ലേ പക്ഷേ ഇതിനങ്ങനെ ചേർക്കാൻ പാടില്ല നമ്മൾ സവാള അരിഞ്ഞ് ഉള്ളി ബജി ഉണ്ടാക്കുമ്പോഴും വെള്ളം ചേർക്കാറില്ലല്ലോ അതുപോലെ എന്നിട്ട് ഒരു ബൗള് കടലമാവും ഇട്ടു ഒരു ബൗള് കടലമാവ് എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞു ബൗളാണ് കേട്ടോ അത് എന്നിട്ട്
കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായിട്ടേ ഒഴിക്കാവുള്ളൂ കേട്ടോ. ഇതുപോലെ കട്ടിയായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു പാനിൽ സ്റ്റൗവിൽ വെച്ചു, ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു. എണ്ണയും ചൂടായതിന് ശേഷം നമുക്ക് ഈ ബജിയെല്ലാം ഇട്ട് പൊരിച്ചെടുക്കാം. പ്രത്യേകം ഓർക്കുക, വലിയ തീയിൽ വെക്കരുത്, അത് തീ കുറച്ച് വേണം വയ്ക്കാൻ, എന്നാലേ അതിൻ്റെ ഉൾഭാഗമെല്ലാം വേഗത്തുള്ളൂ. സ്റ്റൂവിൽ ഇടാനുള്ള ബജി ആയതുകൊണ്ട് വേണമെങ്കിൽ ചെറിയ ബജികളാക്കിയാലും സാരമില്ല, അതായിരിക്കും കാഴ്ചയ്ക്ക് ഭംഗി. ഇതിപ്പം വലിയ ബജിയെല്ലാം രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാം, അത് അവരവരുടെ ഇഷ്ടം കേട്ടോ. ബജി നല്ല മുരിഞ്ഞു വരുന്നുണ്ടേ. അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മുരുകോടെ എടുക്കാം. അങ്ങനെ ഭജിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി വേറൊരു പാൻ എടുത്തു, അതിലേക്ക് ഈ ഭജി ഉണ്ടാക്കിയ എണ്ണ തന്നെ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില മൊഴിഞ്ഞ ഉടനെ ഒരു പച്ചമുളക് നാലായിട്ട് കീറിയത് അതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇടാം. അതും ഒന്ന് വഴുന്നതിന് ശേഷം ഒരു സവാള, ഒരു ചെറിയ സവാളയായിരുന്നു കേട്ടോ, അത് അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടു. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴുന്നതിന് ശേഷം അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടെ ഇടാം. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പച്ചമുളക് ബജിയിലും ഇട്ടിട്ടുണ്ട്, ഇതിലും ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് ആ ഒരു സമയത്തിന് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. എൻ്റെ ക്യാമറ ഓഫായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചത് കാണിക്കാൻ പറ്റിയില്ല. ആ ഞാൻ എടുത്ത ഒരു ബൗളുണ്ടല്ലോ, ആ ഒരു ബൗളിൽ തേങ്ങാപ്പാൽ എടുത്തു. അതിൽ തന്നെ ഒരു ചെറിയ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ കലക്കിയെടുത്തു. ചാറ് കുറുകാൻ വേണ്ടിയാണ് ഞാൻ ആ അരിപ്പൊടി ഇട്ടത് കേട്ടോ. എന്നിട്ട് ബജി ചെറിയ പീസാക്കി മുറിച്ച് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റൂരു ബൗളിലേക്ക് മാറ്റാം. നല്ല രുചിയുള്ളൊരു സ്റ്റൂ ആയിരുന്നു കേട്ടോ.
എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയണേ. ഒരു അടിപൊളി സ്റ്റൂ കണ്ടില്ലേ എൻ്റെ അഗസ്തിപ്പൂ ബജി സ്റ്റൂ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കുഞ്ഞുങ്ങൾ നല്ല ഇഷ്ടമായിട്ട് കഴിച്ചോളും. ഇത് ബജിയായിട്ടും കഴിക്കാം. അപ്പം ബജിയുമായി സ്റ്റൂവുമായി ബജി ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൂവുമാക്കാം. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ച് വളരട്ടെ അഗസ്തിപ്പൂവും അഗസ്തി ഇലയും ഒക്കെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമൊന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.